وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا قرآن هذا رحمتان അത് ശിഫയാൻ, അത് പ്രതിസന്ധികൾക്ക് പരിഹാരമാണ്. അല്ലാഹു അതിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ചില സൂറത്തുകളൊക്കെ മഹാന്മാരതിൻ്റെ ചില ഗുണങ്ങൾ വിശദീകരിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. പല രോഗങ്ങൾക്കും പല നിലക്കുള്ള പരിഹാരമുണ്ട്. ഇപ്പൊ ശാരീരികമായ വേദനകൾക്കും മനുഷ്യനുണ്ടാകുന്ന ബാസൂർ പോലെയുള്ള പുറത്തു പറയാൻ മടിക്കുന്ന തരത്തിലുള്ള രോഗങ്ങൾക്കും വലിയ ശിഫയായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കായത്ത് നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിൽ നിങ്ങൾ ഓതേണ്ട ചില സൂറത്തുകളുണ്ട്. സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കായത്ത് സുന്നത്ത് ഭയങ്കര കൂലിയാണ്. അത് ഖൈറും മിന ദുനിയാ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ളതും കൂട്ടിയാൽ അതിനേക്കാൾ ഖൈറാ. റകഅത്തൽ ഫജ്രി, സുബ്ഹിന്റെ മുമ്പുള്ള രണ്ട് റകഅത്ത് സുന്നത്തെന്ന് മുഹമ്മദ് മുസ്തഫ ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഈ സുബിഹിന്റെ മുമ്പിൽ രണ്ടരക്കായത്തിന്റെ ഫളല് പഠിച്ചപ്പോ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, എനിക്കതിനോട് ഭയങ്കര ഇഷ്ടായി. ഇനി ഒരു കാര്യം ഞാൻ പറയാ, എന്റെ മുമ്പിൽ ദുനിയാവും അതിലുള്ള മൊത്തം സൗകര്യങ്ങൾ ഒരു ഭാഗത്തും ഈ സുബിഹിന്റെ മുമ്പുള്ള രണ്ടരക്കായത്ത് റവാത്തി ഒരു ഭാഗത്തും വെച്ചാൽ ഇഷ്ടമുള്ളത് എടുത്തോന്ന് പറഞ്ഞാൽ ഞാനേതാ എടുക്കുക? അതൊക്കെ വല്ലാത്തൊരു ആഴുള്ള വർത്താനാണല്ലോ. ഞാൻ എടുക്കുന്നത് ആ സുബിഹിയുടെ മുമ്പുള്ള രണ്ടരക്കായത്ത് റവാത്തി ഭാഗം. ഈ രണ്ടരക്കായത്ത് റവാത്തിബിൽ നമ്മൾ ചില സൂറത്തുകളുണ്ട്. ആ സൂറത്ത് പതിവാക്കുകയാണെങ്കിൽ ശാരീരിക വേദനകൾക്കത് ശിഫയാകും. അത് മനുഷ്യൻ പുറത്തു പറയാൻ മടിക്കുന്ന രോഗങ്ങൾക്ക് പരിഹാരമാകുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിഹോദ് സുബഹിയുടെ മുമ്പുള്ള രണ്ടരക്കായത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം അള്ളാഹു തആലക്ക് വേണ്ടി ഞാൻ ഖിബ്ലക്ക് മുന്നിട്ട് നിസ്കരിക്കുന്നു, നിയ്യത്ത് ചെയ്തു, വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി. ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക, ആ സൂറത്ത് ഓതി. പിന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ആ സൂറത്ത് ഓതി ഒന്നാമത്തെ റക്അത്തിൽ തന്നെ. അത് കഴിഞ്ഞു രണ്ടാമത്തെ റക്അത്തിൽ ആദ്യം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തല്ലീൽ. ആദ്യം ഈ സൂറത്ത് ഓതുക, രണ്ടാമത് ഖുൽ ഹുവല്ലാഹു അഹദ്. അപ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു റക്അത്തിൽ തന്നെ എത്ര സൂറത്ത്? എന്താണ് നിങ്ങൾക്ക് ഒരു ഉഷാറില്ലാത്തത്? സംഗതി ഇവിടെ വന്നെങ്കിലും ചിന്ത എപ്പോഴും എത്ര ആയിട്ടുണ്ടാവും എന്നുള്ളതാണോ? ഏയ്, ഇന്നിപ്പോ സ്വാഭാവികമായും ക്ലാസ്സിന് ആണുങ്ങളൊക്കെ ഉണ്ടാവുമോ എന്ന് എനിക്ക് ആശങ്കയായിരുന്നു. കാരണം ഓരോ നിമിഷവും വാർത്തകൾ അറിയാൻ നമ്മളിങ്ങനെ കാത്തിരിക്കുന്നൊരു സമയമാണ്. അള്ളാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് അനുകൂലമാക്കി തരട്ടെ. കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്തകളൊക്കെ പ്രത്യക്ഷത്തിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് എന്താണെങ്കിലും, ഒരു യഥാർത്ഥ അബദിനെ സംബന്ധിച്ചിടത്തോളം 540 ഇനിയിപ്പോ 540 അങ്ങോട്ട് തന്നെയാണെങ്കിലും അവനങ്ങനെ ഒരു കുലുക്കൊന്നും, അതൊരു യഥാർത്ഥ മുഅ്മിനിന്റെ ഗുണത്തിൽപ്പെട്ടതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കല ആണെങ്കിൽ അള്ളാഹുവിന്റെ കലയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഖൈറുണ്ടാവും. പിന്നെ ഭരണാധികാരികൾ എതിരാകാൻ കാരണമാകുന്ന ചില കാര്യങ്ങൾ മുത്തറസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ പകലാണെന്നതുപോലെ ആ കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ആ കാരണങ്ങൾ അവിടെ ശേഷിക്കുന്ന കാലത്തോളം ദുആക്ക് പോലും ഉത്തരം കിട്ടില്ല. അതും നമ്മൾ ആലോചിക്കേണ്ടതാണ്.
അങ്ങനെ ഉണ്ടല്ലോ ഒരു സംഗതി ചെയ്യേണ്ടത് ചെയ്തിട്ടാണല്ലോ ദുആ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോഴല്ലേ ആ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ബസ് കയറിയിട്ട് പറച്ചോൻ എന്നെ രാമനാട്ടിൽ എത്തിക്കണം, എന്നെ കോഴിക്കോട്ട് എത്തിക്കണം എന്ന് ദുആ ചെയ്താൽ, അപകടവും ആപത്തും പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എന്നെ എത്തിക്കണം എന്ന് ദുആ ചെയ്താൽ, അൽഹംദുലില്ലാ, അവൻ ചെയ്യേണ്ട പണി ചെയ്തു, എന്നിട്ട് ദുആ ചെയ്തു, അതൊരു തവക്കുലാണ്, സംഗതി ശരിയാവും. ഇങ്ങോട്ട് പോകുന്ന ബസ് തൃശ്ശൂർ ബസ്സിലേക്ക് കയറിയിട്ട് അള്ളാഹുവേ എന്നെ കോഴിക്കോട്ടേക്ക് എത്തിക്കണേന്ന് അസ്മാവുൽ ഹുസ്ന മൊത്തം ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ടു കാര്യമില്ല. ഓനവിടെ എത്തുമ്പോഴത്തേക്ക് മജ്ലിസിനൂറ് ഓതി ചൊല്ലി തീർത്തു, അസ്മാവുൽ ഹുസ്ന ഓതി ദുആക്ക് ഇജാബത്ത് കിട്ടുമെന്ന് പറഞ്ഞ കുറെ ദിക്റുകളൊക്കെ ചൊല്ലി, എന്നിട്ട് തൃശ്ശൂർ ബസ്സിലാണ് കയറിയത്. ബസ് അടിച്ച് മിനിച്ച് പോകുന്നുണ്ട്, തൃശ്ശൂർ എത്തുന്നവരെ ദുആ ചെയ്തു എത്തു. ആദ്യം ബോർഡ് നോക്കണം, എങ്ങട്ടാ പോണ്ടെന്നുള്ള ആ ഒരു ബോധം അവനുണ്ടാവണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ചില കാര്യങ്ങളൊക്കെ നാട്ടിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹിം സലാത്തീനൻ ലുൽമാനിൻ, അതിക്രമകാരികളായ ഭരണാധികാരികളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, പോക്ക് അങ്ങോട്ടാണോ എന്ന് പോലും ആശങ്ക തോന്നുകയാണ്. റബ്ബ് കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യന്മാരെ ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ടിരിക്കുക. അങ്ങനെ വേജാറാണ്ട ആവശ്യമൊന്നും എന്താ നിങ്ങൾക്ക് പറയാൻ തന്നെ പേടിയാണല്ലോ. അങ്ങനെ വേജാറാകേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല, അള്ളാഹു നമ്മളെ സന്തോഷത്തിലാക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ തന്നെ അലം നശ്റഹ് ലക സദ്രക എന്ന സൂറത്ത് ഓതി, രണ്ടാമത്തെ റക്അത്തിൽ ആദ്യം അലം തര കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ ആ സൂറത്ത് ഓതി, പിന്നെ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് കഴിഞ്ഞതിന് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത്, രണ്ടാമത്തെ റക്അത്തിൽ അലം തര കൈഫ കഴിഞ്ഞതിന് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതൊരാൾ പതിവാക്കിയാൽ രഹസ്യ രോഗങ്ങളിൽ നിന്ന് ജല്ല ജലാലായ അല്ലാഹ് അയാൾക്ക് മോചനം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ ഓരോ നിലക്ക് പരിഹാരം. അതിരിക്കുന്ന റസൂലല്ലാഹ് യാ റസൂലല്ലാഹ് ഖുദ്ബി ഐദീനാ ഖല്ലത്ത് ഗീരത്തുനാ അതിരിക്കുന്ന റസൂലല്ലാഹ്.